നമസ്കാരം, ഷോജി രവിയാണ്. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആട് വളർത്തൽ ലാഭകരമാണോ എന്ന ചോദ്യവുമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എന്ന സ്ഥലത്താണ്. പാലിനും മാംസത്തിനും മാത്രമല്ലാതെ ഒരു വിനോദത്തിനും കൂടെ ആടിനെ വളർത്താമെന്ന് തെളിയിക്കുകയും അതിനെ വിപണനം ചെയ്ത് നല്ലൊരു വരുമാനം കണ്ടെത്താം എന്ന് തെളിയിക്കുകയും കൂടെ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സുനിൽ ഖാൻ. ഞാൻ കോട്ടൂരിൽ ഒരു ഫാം നടത്തുകയാണ്. ആടുമായി ബന്ധപ്പെട്ടൊരു 6.5 വർഷമായിട്ട് തിരുവനന്തപുരത്ത് ടൗണിലാണ് താമസം. അപ്പോൾ അതിൽ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ വളർത്തി തുടങ്ങിയത്. അപ്പോൾ 6.5 വർഷത്തോളമായി അവിടെ 10-17 ആടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഔട്ടറിൽ കുറച്ച് സ്ഥലമെടുത്ത് ഇങ്ങനെ ചെയ്യണം. പക്ഷേ ഇപ്പോൾ വളരെ മാനസികമായി സന്തോഷമൊക്കെ കിട്ടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നേരത്തേക്കാളും പഴയ എന്താ പറയുക ടെൻഷനൊക്കെ മാറി വളരെ ഫ്രീ ആണ്. ഇതിനോടൊപ്പം ഒക്കെ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം വളരെയധികം പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിൽ പിന്നെ പശുവുണ്ട്, അതുപോലെ തന്നെ ആടുകളുണ്ട്. പിന്നെ എണ്ണയ്ക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നാടൻ കോഴികളൊരു ഭാഗത്ത് കുറേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ തുടങ്ങി വന്നതേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ 6.5 വർഷമായിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പേര് നോക്കിയിട്ടുണ്ട് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും വലിയ സംശയം. അപ്പോൾ ആടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചൂട് അതൊരു പ്രശ്നമേ അല്ല. അത് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഭവമാണ്. ടെറസിൻ്റെ മുകളിൽ 2-ാമത്തെ നിലയുടെ മുകളിലാണ്, 5 സെൻറ്റിൽ ഉള്ള വീടിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് മാത്രമല്ല എപ്പോഴും ക്ലീനായി കിടക്കും, നല്ല ചൂട് കിട്ടുന്നത് കൊണ്ട് യൂറിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ലായിരുന്നു. നമ്മുടെ മെയിൻ ചോദ്യത്തിലേക്ക് വരാം, ആട് വളർത്തൽ ലാഭകരമാണോ? തീർച്ചയായിട്ടും ലാഭകരം തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട 1-2 വിഷയങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രമേ പൂർണ്ണമായി ലാഭത്തിലെത്താൻ കഴിയൂ. അല്ലാതെ ആട് വളർത്തൽ ലാഭമാണെന്ന് പറഞ്ഞിട്ട് ചാടി വീണ് 100-200 ആടുകളെ ഒരുമിച്ച് വാങ്ങി വളർത്താനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പോയി കിട്ടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ അടക്കം ഒരുപാട് വീഡിയോകൾ കഴിഞ്ഞ കുറേ കാലം ഇങ്ങനെ അതൊക്കെ നമ്മൾ റെഫർ ചെയ്തതിന് ശേഷമാണ് പല കാര്യങ്ങളും. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ലാഭകരമെന്ന് ഒറ്റ വാക്കിൽ പറയാൻ കാരണം ഇപ്പോൾ നമുക്ക് ആട് വളർത്തുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇവരുടെയൊക്കെ സഹായം കൂടെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ പൂർണ്ണമായി ലാഭം തന്നെയാണ്, അതിനൊരു സംശയമില്ല. പിന്നെ ബ്രീഡ് എടുക്കുന്നതിൽ, കുട്ടികളെ വാങ്ങുന്നതിൽ, നമ്മൾ വിൽക്കുന്നതിൽ, ഇതിലൊക്കെയുള്ള ശ്രദ്ധ. പിന്നെ പ്രത്യേകിച്ച് കൂടൊരുക്കുമ്പോൾ, അതാണല്ലോ തുടക്കം, കൂടൊരുക്കുമ്പോൾ അതിന് രോഗം വരാൻ സാധ്യതയുള്ള മേഖലകൾ എന്തൊക്കെയാണ് നമ്മുടെ സൈറ്റിനനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച് ആ കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധാപൂർവ്വം ചെയ്യുകയാണെങ്കിൽ 100% വിജയത്തിലെത്താൻ കഴിയും, ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ പല സ്ഥലത്തും ഒരുപാട് വീഡിയോ കണ്ടപ്പോൾ ആടുകളുടെ എല്ലാ യൂറിൻ താഴെ കാഷ്ടവും വീഴുന്ന രീതിയിൽ ഒരു പലരും പറയുന്ന 4-അടി ഹൈറ്റിലൊക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ എനിക്കിവിടെ എൻ്റെ പ്രകൃതിയുടെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് തന്നെ എനിക്കൊരു 8-അടി താഴ്ചയോളം കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ പ്രയോജനപ്പെടുത്തി ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു സ്മെല്ല് യൂറിൻ്റെ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ അടിയിൽ ഞാൻ മാക്സിമം സ്ലോപ്പ് ഇട്ട് വീഴുന്ന ഒരാട് ഇതിനകത്ത് മൂത്രമൊഴിച്ചാൽ ആ യൂറിൻ ഉടനെ തന്നെ ഒഴുകിപ്പോകുന്ന ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ നിന്നുള്ളൊരു ഹ്യൂമിഡിറ്റി, അത് മാത്രമല്ല ഈ യൂറിനും കാഷ്ടവും കൂടെ ചേരുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ലും, അതുപോലെ തന്നെ അതിനകത്തൊരു അമോണിയ ഫോം ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഈ ആടുകൾക്ക് കുറച്ച് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ സൈറ്റിൽ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നെ പലരും നമ്മൾ ഒരു സൈറ്റിൽ കണ്ടിട്ട് അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ ഒരാൾ വന്ന് നോക്കിയിട്ട് ഈ 8-അടി വേറൊരാൾ കൊണ്ട് ഒന്ന് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അയാൾ വളർത്തുന്ന ഒരു 3 ആട് അല്ലെങ്കിൽ 5 ആടാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. അവിടെയാണ് നമ്മുടെ ഒരു ബുദ്ധി കൂടെ ഉപയോഗിക്കണം. അപ്പം എൻ്റെ ഇത് കണ്ടിട്ട് ഒരാളോട് അവിടെ 8-അടി താഴ്ചയുണ്ട്, 8-അടി ഹൈറ്റിൽ ചെയ്താൽ മാത്രമേ നമുക്കിത് പ്രയോജനമുള്ളൂ എന്ന് ധരിക്കുന്നത് തെറ്റാണ്. കൂടുതൽ ആടുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ ആടിനെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു 5 ആടാണ് വന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 ആട് വയ്ക്കുന്ന ഒരാളാണെങ്കിൽ അത്രയും ഹൈറ്റ് വേണ്ട, 3-അടിയോ 4-അടിയോ ഹൈറ്റ് മതി, ആ നിലയ്ക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇപ്പോൾ അത് മാത്രമല്ല നമുക്കിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാനൊരു വിഷയത്തിലേക്ക് തിരിഞ്ഞത് നമ്മൾ ഫാൻസി ആടുകളിലേക്ക് മാറി.
കുറച്ച് ഇപ്പോൾ ഈ ഈ ഒരു കൊറോണ വന്നു കുട്ടികളുടെ ഇടയിൽ വീട്ടിൽ വളർത്താൻ വേണ്ടി ഫാൻസി ആടുകൾ മോഹവിലയ്ക്ക് പോകുന്നു അപ്പോൾ നമ്മൾ കുറേ കൊടുത്തു ഇപ്പോൾ ഞാൻ വീണ്ടും കുറേ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ ഇത് ഇന്നും നാളെയും ചിലപ്പോൾ കൊണ്ട് കുറച്ച് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരു എന്താ പറയുക ഒരു മാന്യമായ ഒരു മാർജിൻ കിട്ടുമ്പോൾ ഞാൻ അങ്ങ് പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യും തിരിച്ച് അതുപോലെ കളക്ട് ചെയ്യുകയും ചെയ്യും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വന്നതിന് ശേഷം തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ അടുത്തുള്ള പരിസരവാസികൾ ഇങ്ങോട്ട് വന്നു നമുക്ക് ആട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ പിന്നെ ഇവിടെ നമ്മുടെ ഇതൊക്കെ നോക്കുന്ന സൈമൻ ചേട്ടനുണ്ട് അദ്ദേഹം അടക്കം പോയി നോക്കി നമുക്ക് ഒരു ലാഭം കിട്ടുന്ന രീതിയിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് വരികയും അത് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇത് ലാഭം തന്നെയാണ് പിന്നെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ള ചിലരുടെ എടുത്ത് വളർത്തുന്നതിൽ ഒരു കൺസെപ്റ്റ് ഒന്നും മനസ്സിലാക്കാതെ ചെയ്യുമ്പോഴാണ് പാളിച്ചകൾ സംഭവിക്കുന്നത് അത് മാത്രം തിരുത്തി പോവുകയാണെങ്കിൽ 100% വിജയം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ശരിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത് അതായത് ആടുകളെ പുതിയ കർഷകർക്ക് ആടുകളെ സപ്ലൈ ചെയ്യണോ മേറ്റിംഗ് ഉണ്ടോ അതോ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുകയാണോ എന്ന് ഞങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങളിലിപ്പോൾ ആട് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്നത് ഒരു കർഷകർ വന്നാലും നമുക്കതിൽ നല്ല ഇനം ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യമായിട്ടാണ് വളർത്തുന്നതെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് അതല്ലാതെ ഞങ്ങൾ കുട്ടികൾ ഇപ്പോൾ ഈ സെക്ഷൻ അത്രയും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് ഓൾറെഡി അതുകൊണ്ടാണ് അവരെ അത്രയും അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ ആട് ഇത് ഇത്രയും നമ്മുടെ ഫാൻസി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കനേഡിയനൊക്കെ ഇപ്പോൾ എടുത്താണ് അതിപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് കുറേ പേരുണ്ട് ഇത് ഇത് ഇതിൽ തന്നെ ഒരു പ്രത്യേക വെറൈറ്റിയാണ് കാര്യം ഇത് ക്രോസ് ബ്രീഡാണ് ഈ പിക്മിയാണ് ഇവർ രണ്ടുപേരും പിക്മിയിൽ തന്നെ ഇതിൻ്റെ കുട്ടിയാണ് ഇതിപ്പോൾ ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ കുട്ടി പുതുതായിട്ട് ആട് വളർത്തൽ മേഖലയിലോട്ട് വരുന്നവരോട് ബൈക്ക് പറയാനുള്ള എന്താണ് പുതുതായിട്ട് വരുന്നവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം അവരാദ്യം ഒന്നോ രണ്ടോ എണ്ണം എടുത്ത് വളർത്തുക അതുമാത്രമല്ല ഇതിൻ്റെ ലാഭവും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലിരിക്കട്ടെ അതിപ്പോൾ പറഞ്ഞത് കേട്ടുകൊണ്ട് ചാടിക്കാറുണ്ട് അതിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവമായി കാണേണ്ടത് നമുക്ക് കിട്ടുന്ന മുഴുവൻ ആഹാര പദാർത്ഥവും വിഷപദാർത്ഥമായി മാറിക്കൊണ്ടിരിക്കുക ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുള്ളത് നമുക്ക് സ്വയം പ്രാപ്തി നേടണമെന്നുള്ള ഏറ്റവും ഗൗരവമുള്ള അത് ഈ രാജ്യത്തിൻ്റെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമാണ് അത് വരുന്ന തലമുറ ഏറ്റെടുക്കേണ്ട കാര്യമാണ് നമുക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആയുസ്സും ആരോഗ്യവും ഒക്കെ ഈ അടുത്ത കാലത്ത് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ ഗൗരവമുള്ളതാണ് അതുമാത്രമല്ല ഒന്നോ രണ്ടോ ആട് പാല് കിട്ടുന്ന ആടാണെങ്കിൽ എൻ്റെ കൺസെപ്റ്റിൽ ഒരാൾക്ക് ഒരു ജോലിയുമില്ല ഞാൻ എൻ്റെ ടെറസിൻ്റെ മേളിൽ വളർത്തിയിരുന്നപ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് പറയണമെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസാണ് ഞാൻ രാവിലെ ഒരു 1.5 മണിക്കൂർ 3 മണിക്കൂറാണ് അതിനോടൊപ്പം ചിലവഴിക്കുന്നത് അത് കഴിഞ്ഞാൽ വൈകിട്ട് വന്നിട്ട് ഒരു 1.5 മണിക്കൂർ 3 മണിക്കൂർ ആ സമയത്തൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ലാവിഷായിട്ട് പാല് കിട്ടും എൻ്റെ കുട്ടി ഞാൻ ഈ മേഖലയിലിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഞാൻ വരുന്നത് തന്നെ ഈ അലർജിക്ക് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഈ ഡസ്റ്റ് അലർജിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ പാല് കൊടുത്താൽ വലിയ മാറ്റമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ഒരാളിന് നല്ല രീതിയിൽ അവന് വിശ്വസിക്കാവുന്ന സ്വന്തം വീട്ടിൽ തന്നെ പാല് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പശു ഒരു ആടൊക്കെ ഉണ്ടെങ്കിൽ ഒരു പണിയുമില്ല അത് കറക്കാനൊരു ജോലിയില്ല അതിന് ആ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ വളരെ കുറച്ച് മതി ആടിനാവുമ്പോൾ ഒരു ജോലിയില്ല അപ്പോൾ ആ തരത്തിലേക്ക് ചെറുപ്പക്കാരടക്കം തിരിയണമെന്നാണ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ലാഭം കണ്ടുകൊണ്ട് നമ്മൾ വലിയ ഇത് അത് താനേ വരുന്നതാണ് അത് നമുക്ക് എത്ര ഒരാൾ പറഞ്ഞു തന്നാലും നമുക്ക് കിട്ടുന്നതല്ല അതിനേക്കാളും നമ്മുടെ അനുഭവത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി എന്തൊക്കെ ചെയ്യുക അത് താനേ നമുക്ക് കിട്ടിക്കോളും അതിനെക്കുറിച്ച് വറി ആവണ്ട പക്ഷെ തുടങ്ങി വയ്ക്കുക തീർച്ചയായിട്ടും വിജയിക്കും അതിനകത്ത് ഒരു സംശയവും വിജയവും നേട്ടവും തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് അതുകൊണ്ട് എല്ലാ പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ ഒരാണെങ്കിലും നിർബന്ധമായി നമ്മൾ വളർത്താൻ വേണ്ടി നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാറി കിട്ടും അതുപോലെ തന്നെ നല്ല പാല് കിട്ടും പിന്നെ ഏറ്റവും വലിയ ഇതിൻ്റെ കുട്ടികളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്തൊരു ആനന്ദം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാൽ ആ കുട്ടികൾ ഓട്ടവും ചാട്ടവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഫിഷ് ടാങ്കിൽ തന്നെ നല്ല മീനുകൾ ഇട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം അതുപോലെയൊക്കെ അപ്പോൾ അത് ചിലർക്ക് ആടുന്ന ഒരു ഫസ്റ്റ് ഇഷ്ടം ഇല്ലെങ്കിൽ ഈ ഒരു കുട്ടിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതുമായിട്ട് അങ്ങ് ലയിച്ചു പോകാൻ സംശയമില്ല അതുകൊണ്ട് മുഴുവൻ പേര് കേരളത്തിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് കേരളത്തിൽ ഒരു വീട്ടിൽ ഒരാൾ ആ ഒരു പദ്ധതി നടപ്പിലാക്കണം അതിലേക്ക് വേണ്ടി പരിശ്രമിക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ ആടുകൾക്ക് ഇവിടെ അനുവർത്തിച്ചു പോരുന്ന തീറ്റക്രമങ്ങളൊക്കെ എന്ന് പറയാം ഭക്ഷണം ഒരു വലിയ ഘടകമാണ് കാരണം ഭക്ഷണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കോസ്റ്റ് കുറഞ്ഞ് കിട്ടുന്ന ഭക്ഷണം നമ്മൾ ഇതിൽ ട്രെയിൻ ചെയ്ത് മാറ്റാവുന്നതാണ് ഞാൻ നേരത്തെ ഇവിടെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ നേരത്തെയുള്ള കടലപ്പുണ്ണാക്ക് പുളിയരി ഇങ്ങനെയുള്ള തവിട് ഇതൊക്കെ മിക്സ് ചെയ്താണ് കൊടുത്തുകൊണ്ടിരുന്നത് പരുത്തി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച്
ഞാൻ എൻ്റെ ടൗണിൽ പരുത്തി ഒരു ഘടകമായി ഉപയോഗിക്കുമായിരുന്നു. കാരണം പുഴ കിട്ടാൻ അല്ലെങ്കിൽ ഈ പ്ലാവലയും ഇലവർഗ്ഗങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം പരുത്തി കുതിർത്തിട്ട് അത് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് അയവെട്ടാനും ഒക്കെ ഉള്ള ഒരു ഇത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇലവർഗ്ഗങ്ങൾ കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഭക്ഷണ രീതിയിലേക്ക് ഒരു മാറ്റം വരുത്തി. അതായത് ഏറ്റവും കുറേ നമ്മൾക്ക് പശുവിന് വേണ്ടി വരുന്ന പഴയ ഒരു കാലിത്തീറ്റ, അതായത് പില്ലറ്റ് അല്ല, പ്രത്യേകിച്ച് മനസ്സിലാക്കണം, പില്ലറ്റിലാണ് ധാരാളം യൂറിയ കണ്ടന്റ് വരുന്നത്. അപ്പോൾ പില്ലറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അല്ലാതെ മധുരയിൽ നിന്ന് വരുന്ന ഒരു ഇത്, അതിനകത്ത് ഈത്തപ്പഴത്തിൻ്റെയും അത്തിപ്പഴത്തിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ എള്ളുപുണ്ണാക്കിൻ്റെ പൊടിയും അതുപോലെ പരുത്തിയുടെ കുരു പൊടിച്ചതും ഒക്കെ ചേർന്ന് വരുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പോൾ അതും നമ്മൾ പിന്നെ പുളിയരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് തവിട്, കുറച്ച് തവിടിടുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെല്ലാം നന്നായിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഭക്ഷണം. അല്ല, നേരത്തെ ഞാൻ പറഞ്ഞ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു ആദ്യം, പക്ഷേ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. കാര്യം അത് അങ്ങനെ വന്നപ്പോൾ തന്നെ ഒരുപാട് ഫുഡ് കോസ്റ്റിൽ നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആടുകൾക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അസുഖങ്ങളെ പറ്റി ഒന്ന് പറയാം. അസുഖങ്ങൾ സാധാരണ എപ്പോഴും പെട്ടെന്ന് വരുന്നത് ആദ്യം പനിയും മൂക്കൊലിപ്പും ഇതുപോലുള്ള അസുഖങ്ങളാണ്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്കത് വളരെ കുറവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത്രയും താഴ്ച നമ്മൾ എടുത്തതുകൊണ്ട് യൂറിൻ്റെയും കാഷ്ടത്തിൻ്റെ ആ വിഷയം വരുന്നില്ല. പിന്നെ അതാ കണ്ടില്ലേ, നമ്മൾ നാല് ചുറ്റും കില്ലാണ്, ഇവിടെ നിന്ന് നാല് സൈഡിൽ നിന്നും എയർ സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളത് വരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാതെ എന്തെങ്കിലും പ്രധാനമായി വന്നാൽ ആദ്യത്തെ ചെറിയ മരുന്നുകൾ കൊടുത്ത് നമ്മൾ തന്നെ നോക്കും. അതിനുശേഷം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടാൽ അടുത്ത് ഹോസ്പിറ്റലിലുണ്ട്, ഉടനെ തന്നെ ഡോക്ടറെ വിളിക്കും. ഡോക്ടറിൻ്റെ സേവനം നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്കങ്ങനെ ഒരു വലിയ അസുഖത്തിൻ്റെ ഒരു വിഷയം വരുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ നല്ല മഴയുള്ള ക്ലൈമറ്റ്, ഇവിടെ ഭയങ്കര മഴ. കാര്യം ഒന്നാമത്തെ കാര്യം ഈ പ്രദേശം വനപ്രദേശമാണ്. നമ്മളിത് തന്നെ പല സ്ഥലത്ത് എൻ്റെ അവിടെ വീട്ടിൽ മേളിൽ നിന്ന് ആടടക്കം ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇപ്പോഴും വീട്ടിൽ ഒരാട് ടെറസിൻ്റെ മേളിലുണ്ട്. ഈ മഴയിൽ ആ ആടിന് അവിടെ മൂക്കൊലിപ്പുണ്ട്. കാര്യം അവിടെ ഞാൻ പറഞ്ഞ ഈ ഹൈറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നതിനൊന്നും മൂക്കൊലിപ്പില്ല. ചെറിയ ഒന്ന് രണ്ടെണ്ണത്തിന് ചുമയ്ക്കുന്നുണ്ട്, പക്ഷേ ആ മൂക്കൊലിപ്പൊന്നും വന്ന് അത്രയും കൂടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചുറ്റുപാട് കൂടെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ കൂട് പണിയുകയും ആ തരത്തിലേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ കുറയ്ക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം. ഇപ്പോൾ ആട് വളർത്തൽ ലാഭകരമാണെന്ന് എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. അതെ, അടുത്ത ഭാവി പരിപാടി എന്താണ്? അല്ല, ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് കൊറോണ വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ പണിക്കാരെ ഒന്നും കിട്ടാതെ ഇങ്ങനെ ഒരു ബ്രേക്കിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ അടുത്തൊരു സെക്ഷൻ, ഇപ്പോൾ നമ്മളിൽ 10 മദർ പാരൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു 10-25 ഒരു അല്ലെങ്കിൽ 20 ആട് വെളിയിൽ നമുക്ക് ബാക്കിലോട്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് കെട്ടിയിട്ട് അതിനകത്ത് രാത്രി മഴ പെയ്താൽ മാത്രം നനഞ്ഞാൽ കയറി കിടക്കുന്ന ഒരു സൗകര്യം ഒരുക്കിയിട്ട് അഴിച്ചുവിട്ട് അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. അതിപ്പോൾ ഉടനെ തന്നെ, ഇനിയിപ്പോൾ ഈ പ്രശ്നം മാറിയാൽ ഉടനെ തന്നെ പണിക്കാർ കിട്ടിയാൽ അതങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് നല്ല കുട്ടികളെ കർഷകർക്ക് കൊടുക്കണം, അതാണ് നമ്മുടെ ഫസ്റ്റ് എയിം. അപ്പോൾ അത് മാത്രമല്ല, അത് തമ്മിൽ വേറെ ബുദ്ധിമുട്ടുണ്ടാകാതെ ഒരേ പ്രായത്തിലുള്ള നമുക്ക് ക്രോസ് ചെയ്യാറാകുന്ന ആ സൈസ് ഒരു 5-6 ആയതെടുത്ത് ഒരു 8 കഴിയുമ്പോൾ ക്രോസ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു പ്രോഡക്റ്റ് മനസ്സിലുണ്ട്. അപ്പോൾ അതാണ് അടുത്ത് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കൂടെ ലാഭത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളൊരു സംശയമുണ്ട്. ഒരിക്കലും ഇത് നഷ്ടത്തിലേക്ക് പോകുന്നൊരു വിഷയം വരുന്നില്ല. നമ്മൾ പിന്നെ നമ്മളിതിനകത്ത് ശ്രദ്ധ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഇനി വേറൊരു സംഭവം പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ലാഭം എന്നുള്ള ഒറ്റ വാക്കി പറയുന്നതിനേക്കാളും അതിനകത്ത് നമ്മുടെ ഒരു പരിശ്രമവും രോഗപ്രതിരോധ ശേഷിക്കുള്ള ഒരു സംവിധാനവും നമ്മൾ കണ്ടെത്തിയാൽ ഉറപ്പാണ് ലാഭം. നമ്മൾ ആട് കൃഷിയിലേക്ക് വരുമ്പോൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ? പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കൂടിൻ്റെ കൂടൊരുക്കുന്നതിൽ വായുസഞ്ചാരം. വായുസഞ്ചാരം വളരെ ഘടകമാണ്. കാര്യം എങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പിന്നെ രോഗപ്രതിരോധശേഷിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അതാണ് ലാഭത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുപോലെ തന്നെ നമുക്ക് തീറ്റ ചെലവിനോടൊപ്പം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് പുൽകൃഷി. അതിനുള്ള സൗകര്യമുള്ളവരാണെങ്കിൽ, ഇനി ഞാൻ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാൻ, ഇവിടെ വന്നപ്പോഴാണ് അത് ഞാൻ എടുത്തു പറയുകയാണ്. നേരത്തെ ടെറസിൻ്റെ മുകളിൽ ഞാൻ 17 ആടുകളെ വളർത്തിയിരുന്ന സമയത്ത് അവിടെ തിരുവനന്തപുരം ടൗണിനകത്ത് എവിടെയാണ് പുൽ കൃഷി ചെയ്യാൻ പറ്റണത്, അപ്പോൾ അപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരുത്തിയുടെ ഇത് കുതിർത്ത് കൊടുക്കുകയും അങ്ങനെയൊക്കെ പറയാം. അത് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസാണ്. പലരും പറയുന്നത് ഈ ഇലവർഗം കിട്ടാതെ ആട് വളർത്താനേ കഴിയില്ല എന്നാണ്. അതൊരു മിഥ്യാധാരണയാണ്. പക്ഷേ ഇവിടെ നമുക്ക് സൗകര്യമുള്ളത് കൊണ്ട് നമ്മൾ പുൽകൃഷി കുറേ പുറകിൽ കുറച്ച് സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഒരു തമിഴ്നാട് ഒരു ഫാം കാണാൻ പോയി. അപ്പോൾ എനിക്ക് അവിടെ നല്ല ചോളത്തിൻ്റെ വിത്ത് കിട്ടി. ചോളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചോളം മേടിക്കുമ്പോഴത്തേക്ക് 70-80 വലിയ എമൗണ്ടുകളാണ് ആകുന്നത്.
അവിടെ 5 കിലോ പാക്കറ്റ് 1,300 രൂപയ്ക്കകത്ത് ആവുന്നു. അപ്പോൾ അത് മേടിച്ച് ഞാൻ ഇവിടെ ചുമ്മാ ഉള്ള സ്ഥലത്ത് ഈ ചീര ഇടുന്നത് പോലെ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് നമുക്കിത് കാണാം. വെറുതെ ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇട്ട് നോക്കിയത് ഇട്ട് പെട്ടെന്ന് അത് പൊടിച്ച് വരുന്നത് ആ കോസ്റ്റിന് കുറച്ച് പൊടിച്ചിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ പോലും ലാഭമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് നമ്മളിങ്ങനെ ഒരു ടെസ്റ്റിങ് ഇതേപോലെ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ അല്ലാതെ എല്ലാം പറയും. ഈ ചോളത്തിൻ്റെത് എനിക്ക് ആരും പറഞ്ഞതല്ല, അവിടെ പോയപ്പോൾ സ്പോട്ടിൽ ചോളത്തിൻ്റെ വിത്താണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് വിത്ത് കിട്ടി, പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഇവിടെ പാകി ഇതാ ഇപ്പോൾ അത്യാവശ്യം അവിടെ ഇവിടെ കുറേശ്ശാ പാകിയത്, കാരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ മഴ കഴിയുമ്പോഴത്തേക്ക് ഒരു ഏരിയയിൽ നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണുള്ളത്. അപ്പോൾ അതുപോലെ പുൽകൃഷിയും കൂടെ ഇതിനോടൊപ്പം ചെയ്യാൻ കഴിയുന്നവർ, ഇനി പുൽകൃഷിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ആടിലേക്ക് പോകണ്ട, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരാളിന് ഒരാടോ കാര്യങ്ങളോ വളർത്തുന്നതിന് നമ്മുടെ ഇഷ്ടത്തിന് അതിനെ നമ്മുടെ സൗകര്യപ്രദമായ ഭക്ഷണം വരെ കൊടുത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ആ നിലയ്ക്ക് നമ്മൾ വളർത്തിക്കൊണ്ട് പോകണം. പിന്നെ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ലോ കോസ്റ്റിലുള്ള കണ്ടെത്തുക, ഇതൊക്കെയാണ് ലാഭം ഉണ്ടാകാനുള്ള ഏറ്റവും എളുപ്പ മാർഗം. അതുപോലെ തന്നെ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി കുറേ, നമുക്കിപ്പോൾ മൃഗഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഇതിന് വേണ്ടുന്ന ഇലക്ട്രിസിറ്റി വളരെ ബില്ല് കുറച്ച് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അതിനുശേഷം ഈ കൊറോണ വന്നുകൊണ്ട് ഒരു ബ്രേക്ക് വന്നു. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂണിറ്റിന് ഒരുപാട് റേറ്റ് കുറയും. ഈ കർഷകൻ്റെ അഭിപ്രായത്തിലും ആട് വളർത്തൽ ലാഭകരം തന്നെയാണ്. അതും അതിനെ സമീപിക്കുന്ന രീതി, അതായത് നമ്മളെ നമ്മുടെ കളം കണ്ട് കളിച്ചു കഴിഞ്ഞാൽ, കളം അറിഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ ആട് വളർത്തൽ ലാഭകരം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും എന്തൊക്കെയാണ്, ആടിൻ്റെ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ആടിൻ്റെ ഏതൊക്കെ മേഖലയാണ് ലാഭം എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അതിലൂടെ ആട് വളർത്തലിലൂടെ ലാഭം കണ്ടെത്തുകയും ചെയ്ത ഒരു കർഷകനായിരുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല കർഷകൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.